ബജറ്റ് നിരാശപ്പെടുത്തുന്നുവെന്നും വരുമാന അസമത്വം പരിഹരിക്കുന്നില്ലെന്നും വിമർശിച്ച് കോൺഗ്രസ്. സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്തുന്നതും സാധാരണക്കാർക്ക് ആശ്വാസം നൽകാത്തതുമായ ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പൊതുസമൂഹത്തെ അവഗണിക്കുന്ന ബജറ്റെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പറഞ്ഞു. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ബജറ്റിൽ പരാമർശിച്ചിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. नुकसान हुआ लोगों का, घर गए मरे लोग बहुत हो गया, तो उसके बारे में भी उन्होंने ठोस कदम नहीं उठाया और उसके लिए उन्होंने कुछ दिया नहीं. फिर उसके बाद इनके बजट में एससी एसटी का नाम ही नहीं. या उनके लिए जो बजट पॉपुलेशन के लिहाज से रखने का था वो भी नहीं. दूसरों को तो बहुत बातें कहते हैं, शायद इस बार एससी एसटी को जो एक स्पेशल कंपोनेंट के तहत अलग पैसे रख के देना था वो नहीं किए. शायद उनको गुस्सा होगा क्योंकि इस बार दलित आदिवासी लोग ज़्यादा रुझान इंडिया गठबंधन के दिया है, तो इसीलिए वो गुस्से में उन्हें वो गुस्सा निकालने के लिए, सबक सिखाने के लिए गरीबों को, दलितों को, पिछड़ों को और माइक्रोस्कोपिक बैकवर्ड्स को उन्होंने नज़रअंदाज किया. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് പ്രിയങ്ക ചതുർവേദി, ഡി എം കെ നേതാവ് ടി ആർ ബാലു, തൃണമൂൽ കോൺഗ്രസ് നേതാവ് കല്യാൺ ബാനർജി തുടങ്ങിയവരും ബജറ്റിനെ വിമർശിച്ചു.